ഹീലനെ കണ്ടു കഴിഞ്ഞാൽ നസ്രിയ പോലെയുണ്ട് എന്ന് ഒരുപാട് പേർ പറയാറില്ലേ? അല്ല സത്യമായിട്ടും ഗൈസ്, ഞാൻ തന്നെ ഹിലയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചില ഫോട്ടോസ് കണ്ടിട്ട് നസ്രിയെ പോലെ തന്നെ ഇരിക്കുന്നുണ്ടോ അല്ലേ അല്ലേ? അത് സ്വയം തോന്നിയിട്ടില്ലേ? ഇല്ല, നസ്രിയുടെ പോലെ എന്നാണ് ചെറുതായിട്ട് ട്രോള് കിട്ടുന്നത് പേടിച്ചിട്ട് പറയാതിരിക്കുന്നത്. എവിടെ കൊണ്ടൊക്കെയോ എന്നെ തോന്നിയിട്ടുണ്ട്, എനിക്ക് നസ്രിയെ മാത്രല്ല ജെനീലിയുടെ പോലെ തോന്നിട്ടുണ്ട്. കൂടുതലൊക്കെ ജെനീല് ഏറ്റവും കൂടുതൽ കമന്റ് വന്നിരിക്കുന്നത് ജെനീലിയുടെ പോലെ ഉണ്ട്. പിന്നെ ഇപ്പൊ വേറൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്, മറ്റേ ഒരു ക്രിക്കറ്റ് പ്ലെയറിന്റെ ഒരു വൈഫ്, അതിന്റെ മുഖം ജെനീലിയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ. ഹില എന്ന് പറയുന്ന പെൺകുട്ടി വളരെ ബോൾഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന പെൺകുട്ടികൾ ആരും കടന്നു വരാൻ താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ ധൈര്യപ്പെടാത്ത ഒരു മേഖലയിലേക്ക് ഭയങ്കര ധൈര്യത്തോടെ കടന്നു വന്ന് ഭയങ്കര വളരെ ബോൾഡ് ആയിട്ടുള്ള തംബ്നെയിലുകൾ ക്യാപ്ഷനുകൾ എഴുതി വീഡിയോസ് ഇടുന്ന ഒരാള്, ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കൂ? ഉറപ്പായിട്ടും ഞാൻ തംബ്നെയിലും ക്യാപ്ഷനും എന്തിട്ടാലും അത് മാർക്കറ്റിംഗ് ടെക്നിക്ക് തന്നെയാണ്. കാരണം എനിക്കെന്റെ ഞാൻ എത്രയോ എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ അത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ആണ്. അപ്പൊ എനിക്കത് ആൾക്കാർ കാണണം, അത് ആൾക്കാർ എനിക്ക് കാണണം. അപ്പൊ തംബ്നെയിലും ക്യാപ്ഷൻ എന്നുള്ളത് അത് മാർക്കറ്റിംഗ് തന്നെയാണ്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള കോണ്ടന്റ് ഞാൻ ശരിക്കും ആൾക്കാരിലേക്ക് എത്തിക്കണം, അവയർനെസ് എത്തിക്കണം. അവയർനെസ് അല്ല സത്യത്തിൽ എന്ന് പറയുന്നത്, ആൾക്കാരെ ഒരുമാതിരി ഇടുങ്ങിയ ചിന്താഗതി മാറണം. കുറെ പേർക്കെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഉള്ളിൽ എന്താ പറയാ, അവർക്ക് സ്ട്രെസ് അവർക്ക് വരുന്നുണ്ട്, ഈ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും അതില്ലാതാക്കണം. അത്ര മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. മറ്റേത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ സമ്മതിച്ച് തന്നേക്കുന്നത് അത് തന്നെയാണ്. അല്ല, അങ്ങനെ ആളുകളിലേക്ക് അവയർനെസ്, ഞാൻ കുറച്ച് ഭയങ്കര തുറന്നു ചോദിക്കുകയാണേ, ആളുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തണമെന്നുള്ളതിനപ്പുറത്തേക്ക് യൂട്യൂബാണ് എനിക്കും വരുമാനം ഉണ്ടാകണം എന്നുള്ള ചിന്തയും മനസ്സിനുള്ളിനുള്ളിലില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് വരുമാനം എനിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂ കിട്ടുന്നത് എന്റെ ഫാമിലി കോണ്ടന്റ് ചെയ്യുമ്പോഴാണ്. ഇതിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടുന്നത് ഇതാണ്, നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ എന്റെ വീട്ടുകാരായിട്ട് എവിടേക്കെങ്കിലും പോയി. അപ്പൊ എനിക്ക് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കോണ്ടന്റും കുറെ പ്രൊമോഷൻസും ഏറ്റവും കൂടുതൽ വരെ അങ്ങനത്തെ ചെയ്ത് കഴിഞ്ഞാലാണ്. കറക്റ്റ്. എനിക്ക് കൂടുതൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കും. എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗും എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ എനിക്ക് മെയിനായിട്ട് ആൾക്കാരിൽ എന്നെ അറിയുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരണം, ഇതാണ് മെയിൻ. പൈസ നല്ലോണം ഉണ്ട്, പൈസ എന്നുള്ളതിൻ്റെ ഫാക്ടറും അത്യാവശ്യത്തിനുണ്ട്. അത് എന്തായാലും ഉണ്ട്. യൂട്യൂബ് എന്ന് നമുക്കൊരു ഇൻകം കിട്ടി തുടങ്ങിയാൽ അപ്പൊ തൊട്ടിട്ട് നമുക്ക് പിന്നെയും പിന്നെയും എങ്ങനെ ഇൻകം ഉണ്ടാക്കുക ജനറേറ്റ് ചെയ്യാന്നേ നമ്മൾ ആലോചിക്കുള്ളൂ. അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഏതൊരു സമയത്തായിരുന്നു ഇങ്ങനത്തെയുള്ള തംബ്നെയിലുകൾ ഇട്ടാൽ ആളുകൾ ക്ലിക്ക് ചെയ്യും, ഇങ്ങനത്തെ തംബ്നെയിലുകൾ ഇട്ടാലേ ആളുകൾ കൂടുതൽ ക്ലിക്ക് ചെയ്യുള്ളൂ എന്നുള്ള, ഒബ്വിയസ്ലി ആ ഇപ്പോ ഫാമിലി വ്ളോഗുകളും അത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഹില ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് ഫാമിലി വ്ളോഗിലൂടെ അല്ല, വളരെ ബോൾഡായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാധനം എപ്പോഴാണ് ഐഡിയ കത്തിയത്, ഇങ്ങനെയുള്ള തംബ്നെയിലുകളാണ് ആളുകൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് കാണാനും കേൾക്കാനും താല്പര്യം എന്ന് മനസ്സിലായത്? അതെന്ന് പറയുമ്പോ ഞാൻ യൂട്യൂബ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ ഇതിൽ തന്നെ ഉണ്ട് കുറെ മീഡിയ പേജസ് തന്നെ ഉണ്ട്. തംബ്നെയിലിൽ ഒന്ന് എന്ന പരസ്പര ബന്ധം സാധനം ഭയങ്കര ക്യാച്ചി ആയിരിക്കും അല്ലെ, നല്ല ക്യാച്ചി ആയിരിക്കും. എന്നാ ഇതിന്റെ ഉള്ളിൽ നോക്കുമ്പോ ഒരു സാധനം ഉണ്ടായിരിക്കില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി തംബ്നെയിലാണ് അപ്പൊ ഏറ്റവും വലുതിരിക്കുന്നത്.